ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ ലീഡിംഗ് ആക്ട്രസ് ആയിരുന്ന സംവൃത സുനിൽ അഭിനയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഇനാബിൾ ചെയ്യുക. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു സംവൃത സുനിൽ മലയാള സിനിമാ ലോകത്തിൻ്റെ ഭാഗമായി മാറുന്നത്. കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് കമലായിരുന്നു. ഈ ചിത്രത്തിൽ സംവൃത സുനിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. മോഹൻലാൽ, ശ്രീനിവാസൻ, നന്ദിനി എന്നിവർ ലീഡ് റോൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയിരുന്നത്. ചിത്രത്തിൻ്റെ IMDB 7/10. 2004 പുറത്തിറങ്ങിയ രസികൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സംവൃത സുനിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു മുഴു നീള നായികയായി അഭിനയിച്ചു തുടങ്ങുന്നത്. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ലാൽ ജോസ് ആയിരുന്നു. ദിലീപ്, സംവൃത സുനിൽ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 4.4/10. 2005 സംവൃത സുനിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയത് രണ്ട് ചിത്രങ്ങളായിരുന്നു. അതിൽ ആദ്യ ചിത്രം ചന്ദ്രോത്സവം. ആക്ഷൻ ഡ്രാമ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് രഞ്ജിത്ത് ആയിരുന്നു. മോഹൻലാൽ, മീന, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ എബോ ഏവറേജായ ഈ ചിത്രത്തിൻ്റെ IMDB 6.4/10. അടുത്ത ചിത്രം നേരറിയാൻ CBI. മിസ്റ്ററി ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് കെ മധുവായിരുന്നു. മമ്മൂട്ടി, മുകേഷ്, ജഗതി ശ്രീകുമാർ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഹിറ്റായ ഈ ചിത്രത്തിൻ്റെ IMDB 5.9/10. 2006 ഏഴ് ചിത്രങ്ങളായിരുന്നു സംവൃത സുനിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയത്. അതിൽ ആദ്യ ചിത്രം അച്ഛനുറങ്ങാത്ത വീട്. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ലാൽ ജോസ് ആയിരുന്നു. സലീം കുമാർ, സംവൃത സുനിൽ, മുക്ത എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB 6.9/10. അടുത്ത ചിത്രം പുലിജന്മം. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് പ്രിയാനന്ദനായിരുന്നു. മുരളി, സിന്ധുമേനൻ, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB 7.2/10. അടുത്ത ചിത്രം നോട്ടം. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ശശി പറവൂരായിരുന്നു. നെടുമുടി വേണു, സംവൃത സുനിൽ, അരുൺ, ജഗതി ശ്രീകുമാർ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB 5.9/10. അടുത്ത ചിത്രം ഉയർ. തമിഴിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സാമിയായിരുന്നു. ശ്രീകാന്ത്, സംഗീത, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB 4.2/10. അടുത്ത ചിത്രം മൂന്നാമത് ഒരാൾ. ഹൊറർ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് VK പ്രകാശായിരുന്നു. ജയറാം, ജ്യോതിർമയി, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഏവറേജ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 5.5/10. അടുത്ത ചിത്രം പോത്തൻ വാവ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ജോഷിയായിരുന്നു. മമ്മൂട്ടി, ഗോപിക, ഉഷാ ഉദുപ്, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDB 4.1/10. അടുത്ത ചിത്രം വാസ്തവം. പൊളിറ്റിക്കൽ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് എം പത്മകുമാറായിരുന്നു. പൃഥ്വിരാജ്, സംവൃത സുനിൽ, കാവ്യമാധവൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 7.1/10. 2007 ആറ് ചിത്രങ്ങളായിരുന്നു സംവൃത സുനിലിൻ്റേതായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം അറബിക്കഥ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ലാൽ ജോസ് ആയിരുന്നു. ശ്രീനിവാസൻ, സാങ് ചു മിൻ, സംവൃത സുനിൽ, ജയസൂര്യ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 7.5/10. അടുത്ത ചിത്രം ഹലോ. കോമഡി ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് റാഫി മെക്കാട്ടിനായിരുന്നു. മോഹൻലാൽ, പാർവതി മിൽട്ടൺ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. സംവൃത സുനിലിന് ഈ ചിത്രത്തിൽ ഒരു കെമിയോ അപ്പിയറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക്ബസ്റ്റർ വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 6.6/10. അടുത്ത ചിത്രം ചോക്ലേറ്റ്. റൊമാൻറ്റിക് കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ഷാഫിയായിരുന്നു. പൃഥ്വിരാജ്, റോമ, ജയസൂര്യ, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 6.2/10. അടുത്ത ചിത്രം അഞ്ചിൽ ഒരാൾ അർജുനൻ. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് രാജീവായിരുന്നു. ജയറാം, സംവൃത സുനിൽ, പത്മപ്രിയ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 3.1/10. അടുത്ത ചിത്രം റോമിയോ.
റൊമാൻറ്റിക് കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് രാജസേനൻ ആയിരുന്നു. ദിലീപ് സംവൃത സുനിൽ വിമല രാമൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDb 4.3/10. അടുത്ത ചിത്രം ഇവാഡന്തേ നാക്കിൻതേ. തെലുങ്കിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു ആക്ഷൻ ക്രൈം ഡ്രാമയായിട്ടായിരുന്നു പുറത്തിറങ്ങിയിരുന്നത്. വി സമുദ്ര ജീവിത എന്നിവർ ചേർന്നായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. രാജശേഖർ സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDb 6.3/10. 2008 രണ്ട് ചിത്രങ്ങളായിരുന്നു സംവൃത സുനിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം മിന്നാ മിന്നിക്കൂട്ടം. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് കമൽ ആയിരുന്നു. മീര ജാസ്മിൻ, നരയൻ, ഇന്ദ്രജിത്ത്, സംവൃത സുനിൽ, ജയസൂര്യ, റോമ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 3.9/10. അടുത്ത ചിത്രം തിരക്കഥ. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് രഞ്ജിത്ത് ആയിരുന്നു. പൃഥ്വിരാജ്, പ്രിയാമണി, സംവൃത സുനിൽ, അനൂപ് മേനോൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 7.4/10. 2009 9 ചിത്രങ്ങളായിരുന്നു സംവൃത സുനിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം ഭാഗ്യദേവത. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സത്യൻ അന്തിക്കാടായിരുന്നു. ജയറാം, കനിഹ, നരേൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. സംവൃത സുനിലിന് ഈ ചിത്രത്തിൽ ഒരു കമിയോ അപ്പിയറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 6.4/10. അടുത്ത ചിത്രം ഭൂമി മലയാളം. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് TV ചന്ദ്രനായിരുന്നു. സുരേഷ് ഗോപി, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 6.8/10. അടുത്ത ചിത്രം ഇവർ വിവാഹിതരായാൽ. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സജി സുരേന്ദ്രനായിരുന്നു. ജയസൂര്യ, ഭാമ, സംവൃത സുനിൽ എന്നിവർ ലീഡ് റോൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയിരുന്നത്. ചിത്രത്തിൻ്റെ IMDb 5.2/10. അടുത്ത ചിത്രം രഹസ്യ പോലീസ്. ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് കെ മധു ആയിരുന്നു. ജയറാം, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 3.2/10. അടുത്ത ചിത്രം അനാമിക. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം എബ്രഹാം ലിങ്കൺ, KP വേണു എന്നിവർ ചേർന്നായിരുന്നു സംവിധാനം ചെയ്തത്. അരുൺ, സംവൃത സുനിൽ, രാജൻ പി ദേവ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിച്ചില്ല. അടുത്ത ചിത്രം വൈരം, ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് എം എ നിഷാദ് ആയിരുന്നു. സുരേഷ് ഗോപി, പശുപതി, സംവൃത സുനിൽ, ജയസൂര്യ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 5.6/10. അടുത്ത ചിത്രം റോബിൻഹുഡ്. ആക്ഷൻ ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ജോഷി ആയിരുന്നു. പൃഥ്വിരാജ്, നരയൻ, ഭാമ, ജയസൂര്യ, സംവൃത സുനിൽ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 5.7/10. അടുത്ത ചിത്രം നീലത്താമര. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ലാൽ ജോസ് ആയിരുന്നു. അർച്ചന കവി, കൈലാഷ്, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഹിറ്റായ ഈ ചിത്രത്തിൻ്റെ IMDb 6/10. അടുത്ത ചിത്രം ഗുലുമാൽ. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് VK പ്രകാശായിരുന്നു. കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, സംവൃത സുനിൽ, മിത്ര കുര്യൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDb 5.2/10. 2010 5 ചിത്രങ്ങളായിരുന്നു സംവൃത സുനിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം ഹാപ്പി ഹസ്ബൻഡ്സ്. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സജി സുരേന്ദ്രനായിരുന്നു. ജയസൂര്യ, ജയറാം, ഇന്ദ്രജിത്ത്, ഭാവന, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 5.6/10. അടുത്ത ചിത്രം സൂഫി പറഞ്ഞ കഥ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് പ്രിയനന്ദനായിരുന്നു. ഷർബാനി മുഖർജി, തമ്പി ആൻ്റണി, പ്രകാശ് ബാരെ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 5.9/10. അടുത്ത ചിത്രം ചേകവർ. ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സജീവനായിരുന്നു. ഇന്ദ്രജിത്ത്, സംവൃത സുനിൽ, സരയു, കലാഭവൻ മണി എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDb 4.7/10. അടുത്ത ചിത്രം പുണ്യം അഹം. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് രാജ്നായരായിരുന്നു. പൃഥ്വിരാജ്, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDb 5.7/10. അടുത്ത ചിത്രം കോക്ടെയിൽ. ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് അരുൺ കുമാർ അരവിന്ദായിരുന്നു. ജയസൂര്യ, അനൂപ് മേനോൻ,
സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിനെ മുഖ്യ വേഷങ്ങൾക്ക് കയറിയ ചിത്രത്തിൽ. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDB 7.2/10. 2011 മൂന്ന് ചിത്രങ്ങളായിരുന്നു സംവൃത സുനിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം മാണിക്കക്കല്ല്. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് എം മോഹനനായിരുന്നു. പൃഥ്വിരാജ്, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾക്ക് കയറി ചിത്രത്തിൽ. ബോക്സ് ഓഫീസിൽ ഹിറ്റായ ഈ ചിത്രത്തിൻ്റെ IMDB 6.6/10. അടുത്ത ചിത്രം ത്രീ കിങ്സ്. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് വി കെ പ്രകാശായിരുന്നു. ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത്, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾക്ക് കയറി ചിത്രത്തിൽ. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു വിജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB 4/10. അടുത്ത ചിത്രം സ്വപ്ന സഞ്ചാരി. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് കമലായിരുന്നു. ജയറാം, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾക്ക് കയറി ചിത്രത്തിൽ. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 6/10. 2012 എട്ട് ചിത്രങ്ങളായിരുന്നു സംവൃത സുനിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം അസുരവിത്ത്. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് AK സാജനായിരുന്നു. ആസിഫ് അലി, വിജയരാഘവൻ, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾക്ക് കയറിയും ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 3.2/10. അടുത്ത ചിത്രം കിങ് ആൻഡ് ദ കമ്മീഷണർ. ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ഷാജി കൈലാസായിരുന്നു. മമ്മൂട്ടി, സുരേഷ് ഗോപി, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾക്ക് കയറി ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB 3.3/10. അടുത്ത ചിത്രം മല്ലു സിംഗ്. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് വൈശാഖായിരുന്നു. ഉണ്ണി മുകുന്ദൻ, കുഞ്ചാക്കോ ബോബൻ, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾക്ക് കയറി ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 5.1/10. അടുത്ത ചിത്രം ഡയമണ്ട് നെക്ലേസ്. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത ലാൽ ജോസ് ആയിരുന്നു. ഫഹദ് ഫാസിൽ, സംവൃത സുനിൽ, അനുശ്രീ, ഗൗതമി നായർ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾക്ക് കയറി ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 7.2/10. അടുത്ത ചിത്രം അരികെ. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത ശ്യാമപ്രസാദ് ആയിരുന്നു. ദിലീപ്, സംവൃത സുനിൽ, മമത മോഹൻദാസ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾക്ക് കയറി ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 7.2/10. അടുത്ത ചിത്രം ഗ്രാമം. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് മോഹൻ ശർമ്മയായിരുന്നു. നിഷാൻ, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾക്ക് കയറി ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 6.2/10. ഈ ചിത്രം തമിഴിൽ നമ്മ ഗ്രാമം എന്ന പേരിലും റിലീസ് ചെയ്തിരുന്നു. അടുത്ത ചിത്രം അയാളും ഞാനും തമ്മിൽ. മെഡിക്കൽ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ലാൽ ജോസ് ആയിരുന്നു. പൃഥ്വിരാജ്, സംവൃത സുനിൽ, നരേൻ, പ്രതാപ് ബോധൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾക്ക് കയറി ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 8/10. അടുത്ത ചിത്രം 101 വെഡ്ഡിംഗ്. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഷാഫി ആയിരുന്നു സംവിധാനം ചെയ്തത്. കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, സംവൃത സുനിൽ, ഭാമ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾക്ക് കയറി ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 4.5/10. 2018 ഒരു ചിത്രമായിരുന്നു സംവൃത സുനിലിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൻ്റെ പേര് കാൽച്ചിലമ്പ്. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് MT അനൂപായിരുന്നു. വിനീത്, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾക്ക് കയറി ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. 2019 ഒരു ചിത്രമാണ് സംവൃത സുനിലിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ജി പ്രജിത്ത് ആയിരുന്നു. ബിജു മേനോൻ, സംവൃത സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾക്ക് കയറി ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDB 5.7/10. ഓക്കെ ഫ്രണ്ട്സ്, 1998 മുതൽ 2019 വരെ 46 ചിത്രങ്ങളായിരുന്നു സംവൃത സുനിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സംവൃത സുനിൽ ചിത്രം ഏതെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്.